കേശുദാകരനെയും വി ഡി സതീശനെയും ഉന്നമിച്ച് കോൺഗ്രസിൽ പുതിയ പടപ്പുറപ്പാട്. സുധാകരൻ ആർ എസ് എസ് ബന്ധം പരസ്യപ്പെടുത്തിയതോടെ കോൺഗ്രസിൽ ഉരുണ്ടുകൂടിയ പ്രതിസന്ധിയാണ് പുതിയ സമവാക്യങ്ങൾക്ക് വഴിവെക്കുന്നത്. സുധാകരനെ ഉന്നമിച്ച് സതീശനെ കൂടി തെറിപ്പിക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം. അതായത് ഈ പോത്തിനെച്ചാരി എരുമയടിക്കുന്ന ഒരു രീതിയുണ്ട് നാട്ടിൻ പ്രദേശത്ത്. അതൊരു പഴമൊഴിയാണ്. അതുപോലെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസിലെ സ്ഥിതി. എ ഗ്രൂപ്പിലെയും ലീഗിലെയും ഒരു വിഭാഗത്തിൻ്റെ ആശീർവാദവും ഈ നീക്കത്തിലുണ്ട്. ശശി തരൂരിനെ മുൻനിർത്തി പ്രചരിക്കുന്ന വാർത്തകളെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. കേരളീയനായ തന്നെ അംഗീകരിക്കുന്നതിലും സ്വാഗതം ചെയ്യുന്നതിലും സന്തോഷമുണ്ട് എന്ന തരൂരിൻ്റെ പ്രതികരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കം ശരിവയ്ക്കുന്നു. നേരത്തെ എതിരെ നിന്ന പല നേതാക്കളും ഇപ്പോൾ തരൂരിന് പിന്തുണയുമായി രംഗത്തുണ്ട്. തരൂർ വരട്ടെയെന്നും എ സി സി അധ്യക്ഷനാകാൻ മത്സരിച്ചതൊഴിച്ച് ഒരു കാര്യത്തിലും വിയോജിപ്പില്ലെന്നുമാണ് കെ മുരളീധരൻ തന്നെ പറഞ്ഞത്. തരൂരിനെ ശരിയായി ഉപയോഗിക്കണമെന്നാണ് എം കെ രാഘവൻ്റെയും യൂത്ത് കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ്റെയും മറ്റും അഭിപ്രായം. ഈ പശ്ചാത്തലത്തിൽ തരൂറിൻ്റെ മലബാർ സന്ദർശനത്തെ നേതാക്കൾ സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. ലീഗിലെ പ്രബല വിഭാഗത്തിന് സുധാകരനോടും സതീശനോടും അത്ര താല്പര്യമില്ല. കെ സി വേണുഗോപാലാകട്ടെ തക്ക നോക്കിയിരിക്കുകയാണ്. സതീശനെ ക്ഷീണിപ്പിച്ചാലേ കെ സി വേണുഗോപാലിന് കേരളത്തിൽ ചുക്കാൻ കിട്ടൂ. സുധാകരനിൽ ഇടഞ്ഞ ലീഗ് നേതാക്കളെ തണുപ്പിക്കാൻ പ്രതിപക്ഷ നേതാവിനെ പോലും മറികടന്ന് വേണുഗോപാൽ ഇടപെട്ടതും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ലീഗ് എം എൽ എ നജീബ് കാന്തപുരമാണ് ഇന്ന് ശശി തരൂരിനെ പെരിന്തൽമണ്ണയിലും പാണക്കാട്ടും വിവിധ പരിപാടികളിൽ എത്തിക്കുന്നത്. സാധുകലി ശിവാത്തങ്ങളെ കൂടാതെ കുഞ്ഞാലിക്കുട്ടിയും തരൂർ കാണുന്നുണ്ട്. സർക്കാരിലും പാർട്ടിയിലും കെ കരുണാകരൻ അതിശക്തനായിവാണപ്പോഴും ലീഗിൻ്റെ ശാസനകൾ നടപ്പാക്കാറുണ്ട്. അതേസമയം പാർട്ടിക്ക് വേണ്ടി പോലും കുറച്ച് സമയം ചെലവഴിക്കാനില്ലാത്ത തരൂർ എം പി സ്ഥാനത്തിന് അപ്പുറമൊന്നും പോകില്ലെന്നാണ് എതിർ ക്യാമ്പിലുള്ളവർ പറയുന്നത്. അപ്പോഴും തരൂരിൻ്റെ പിന്നിൽ അണിനിരക്കാനാണ് യുവതലമുറയ്ക്ക് താല്പര്യം.